കേരളീയ വാസ്തുശില്പകലാ ചാതുരിയിൽ നിർമ്മിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്രം വാതിൽ മാടത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. ശില്പങ്ങളുടെ ചായം തേക്കൽ പ്രവൃത്തിക്ക് തുടക്കമായി. കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവ് വാതിൽമാട പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ചെറുതാഴം ശങ്കരൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. അതിന്റെ പെയിന്റിംഗ് വർക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ഒന്നര വർഷമായി നമ്മൾ പണി തുടങ്ങിയിട്ട് ആശാരിപ്പണി കൊത്തുപണി ഇതെല്ലാം കൂടെ പിന്നെ പരിഹാരം പവിത്രനാണ് കൊത്തുപണിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴും നമ്മൾ ശുഭന്മാരെ കഥയാണ് പെയിൻ്റ് ചെയ്യാൻ നിൽക്കുന്നു. അതേമാതിരി തന്നെ ദാരിവാദം അത് പുറത്തേക്ക് വരേണ്ടതാണ്. പിന്നെ സപ്തമാതൃക്കൾ അങ്ങനെയുള്ളതാണ് കഥ നമ്മൾ കൊത്തിയിട്ടുണ്ടാക്കിയിട്ടില്ല. മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. പ്രശസ്ത ശില്പി പവിത്രൻ പരിയാരത്തിന്റെ നേതൃത്വത്തിലാണ് ശില്പങ്ങൾ ഒരുക്കിയത്. സപ്തമാതാക്കൾ, ദേവീദേവന്മാർ, കിരാതേശ്വര കഥ, ദാരികവധം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് ശില്പി പവിത്രൻ പരിയാരം പറഞ്ഞു. പുരാതനമായ തിരുവാട്ട് ഭഗവതി ക്ഷേത്രത്തിന് കൊത്തുപണി ചെയ്യാൻ കിട്ടിയ ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. അതിന് കാരണഭൂതനായത് നമ്മുടെ ശങ്കരാട്ട ചെറുതായ ശങ്കരാട്ടിന്റെ നേതൃത്വം നടക്കുന്നു. അവരുടെ ആ മനസ്സിൻ്റെ അത് നല്ല രീതിയിലാവണമെന്നില്ല ആ ഒരു ആഗ്രഹത്തിലാണ് ഈ രീതിയിൽ വന്നത്. ഏറെ അഭിമാനിക്കുന്നു. പഴയ വാതിൽമാടത്തിന് അതിൽ കൊത്തുപണികളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ആ അവർ കഷ്ണം മാത്രം, പക്ഷേ അതിലൊരു തുടർച്ചയെന്നോളം അവരെ മുൻനിർത്തി അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാനുള്ള ഒരു മഹാഭാഗ്യം വന്നു തീർന്നിരിക്കുകയാണ്. ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചായങ്ങൾ ഒരുക്കുന്നത്. ചായില്യം, മനയോല, കട്ടനീലം, പന്തം എന്നിവയാണ് ചായം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്ന് ചായം തേക്കൽ പ്രവൃത്തി നടത്തുന്ന മനോജ് തൃക്കരിപ്പൂർ പറഞ്ഞു. ഇത് മണയക്കാവിലെ വാതിൽമാടത്തിൻ്റെ ശില്പങ്ങളുടെ പെയിൻറ്റിങ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇത് തികച്ചും നാച്ചുറൽ കളറിലാണ് ചെയ്യുന്നത്. നാച്ചുറൽ കളർ എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നായി ഉപയോഗിക്കുന്ന ചായില്യം, മനയോല, അതുപോലെ കട്ടനീലം, അതുപോലെ ഓയിലായിട്ട് ഇതിൻ്റെ ഗമ്മായിട്ട് ഉപയോഗിക്കുന്നത് പന്തം, അതിൻ്റെ പശയിലാന്ന് ഇത് മിക്സ് ചെയ്ത് ആറ് ദിവസത്തോളം അരക്കണം. ഒരു ഒരു ഇപ്പം ചായില്യം ആറ് ദിവസത്തോളം അരച്ചതിന് ശേഷം അത് നേരിയ പിഗ്മെൻ്റ് ആക്കി എടുത്തിട്ട് അതിൽ ഈ മരത്തിൻ്റെ പശ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഈ നിറക്കൂട്ടുകൾ ഉണ്ടാക്കുന്നത്. മാടായിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ മാനേജർ എൻ നാരായണൻ, പ്രസിഡന്റ് സി എച്ച് ഭാസ്കരൻ നമ്പ്യാർ, സെക്രട്ടറി കെ വി എൻ ബൈജു, ശങ്കരൻ ആചാരി, ശില്പി പവിത്രൻ പരിയാരം, പെയിന്റിംഗ് മനോജ് കൃഷ്ണ പിടാരർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.